ഇസ്രായേൽ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു പുറത്തേക്കെന്ന സൂചന. അധികാരം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നടത്തിയ നടപടികളാണ് തിരിച്ചടിയായത്. വൻ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജുഡീഷ്യറിയെ മറികടന്നുള്ള നിയമനിർമ്മാണം ഉപേക്ഷിച്ചിരിക്കുകയാണ് നെതന്യാഹു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി കസേരയിൽ നിന്നും ബെഞ്ചമിൻ നെതന്യാഹു പുറത്തേക്കാകാനുള്ള സൂചനകളും പുറത്തേക്കാകുമെന്ന സൂചനകളും ശക്തമാണ്. അധികാരം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നടത്തിയ നടപടികളായിരുന്നു, ജുഡീഷ്യറിയും കടന്ന് നടത്തിയ നടപടികളാണ് ഇപ്പോൾ നെതന്യാഹുവിന് തന്നെ തിരിച്ചടിയായത്. വലിയ പ്രതിഷേധം ഇപ്പോൾ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിദ്ധാർത്ഥ്, നെതന്യാഹുവിനെ കസേര തെറിക്കുമോ? തീർച്ചയായും, അതായത് അത്തരത്തിലുള്ള സൂചനകളാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് ഒടുവിൽ നെതന്യാഹുവിനെ കൊണ്ട് നെതന്യാഹു എടുത്ത ഏകാധിപത്യ തീരുമാനം അതിനെ പിൻവലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നേരത്തെ ഇസ്രായേലിൽ നിന്ന് അത്തരം വാർത്തകൾ പുറത്തു വന്നതാണ് ജുഡീഷ്യറിയുടെ അധികാരം ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ജുഡീഷ്യറിയെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ലെജിസ്ലേച്ചറിന് പ്രാധാന്യം നൽകുന്ന വിധത്തിൽ പുതിയ നിയമനിർമ്മാണങ്ങൾ, അതായത് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയെ പുറത്താക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കുണ്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. എന്നാൽ അത്തരം ഒരു ജുഡീഷ്യൽ അധികാരത്തെ തകർത്ത് കളയാനുള്ള പുതിയ നിയമനിർമ്മാണമാണ് നെതന്യാഹു ഉദ്ദേശിച്ചത്. അതായത് നിരവധിയായ അഴിമതി കേസുകളിൽ നെതന്യാഹു പ്രതിയാണ്. അത്തരം അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താകാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നെതന്യാഹു നടത്തിയതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അവരുടെ ആരോപണം അത്തരത്തിലാണ്. മാത്രമല്ല ജുഡീഷ്യറിയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നത്, ജഡ്ജി നിയമനം അടക്കം സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടലും നെതന്യാഹു നടത്തിപ്പോയിരുന്നു. ഇത്തരം ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഈ രണ്ട് പ്രധാനപ്പെട്ട നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ജനുവരി മുതൽ ഇസ്രായേൽ ഒന്നാകെ തെരുവിലിറങ്ങിയ ഒരു സാഹചര്യമായിരുന്നു. ഇസ്രായേലിലെ മുഴുവൻ തൊഴിലാളി സംഘടനകളും മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിന്റെ വലതുപക്ഷ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതായത് കഴിഞ്ഞ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിരോധ മന്ത്രി യോയാവ് ഗലാന്റിനെ നെതന്യാഹു ഇത്തരം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത്തരം നീക്കം ഉണ്ടായത്. നെതന്യാഹു സ്വന്തം മന്ത്രിമാരെ പോലും ഈ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. നെതന്യാഹു അത്തരം ഒരു തീരുമാനം, അതായത് ഈ ജുഡീഷ്യറെ കീഴ്മേൽ മറിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവലിഞ്ഞിട്ടും പ്രതിഷേധം തെരുവിൽ തുടരുകയാണ്. അത് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്. നമുക്കറിയാം 1996 ആദ്യമായി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായി. 3 വർഷക്കാലം അദ്ദേഹം പ്രധാനമന്ത്രിയായി, 99 വരെ പ്രധാനമന്ത്രിയായി തുടർന്നു. പിന്നീട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിഞ്ഞത് 2009 തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പിന്നീട് ഏകദേശം ഒരു 12 വർഷത്തോളം തുടർച്ചയായി അദ്ദേഹം 2021 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടർന്നു. നിരവധിയായ തെരഞ്ഞെടുപ്പുകൾ അതിനിടയിൽ വന്നുപോയി. പക്ഷെ അപ്പോഴെല്ലാം വിജയം ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. 2021 പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലതുപക്ഷ പാർട്ടി തോറ്റു. ഇടതുപക്ഷം, അതായത് ഇടതുപക്ഷം പൂർണ്ണമായി ഇടതുപക്ഷ രൂപത്തിലല്ലെങ്കിലും തൊഴിലാളി സംഘടനകളാൽ ഉദയം ചെയ്ത ഇടതുപക്ഷം അവിടെ വിജയത്തിലേറുകയുണ്ടായി. ഏകദേശം 1.5 വർഷത്തോളം അവിടെ വിവിധ പാർട്ടികൾ, ആ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി വിവിധ പാർട്ടികളുടെ നേതാക്കൾ പ്രധാനമന്ത്രിയായി തുടർന്നു. ഏകദേശം 1.5 വർഷത്തിന് ശേഷം വീണ്ടും നെതന്യാഹു അധികാരത്തിലേക്ക്, പ്രധാനമന്ത്രി കസേരയിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമാണ്. 2022 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടെ അദ്ദേഹം ഉറപ്പിക്കുകയായിരുന്നു, അതായത് ഇനി മരണം വരെ താൻ പ്രധാനമന്ത്രി കസേരയിൽ ഉറച്ചിരിക്കേണ്ട അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹം നിയമപരമായി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്തിക്കൊണ്ടുപോയത്. പക്ഷെ അതിനെതിരായാണ് ഇസ്രായേലി ജനത ഒന്നടങ്കം തെരുവിലിറങ്ങിയത്, പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. മാത്രമല്ല ഇപ്പോൾ തുടരുന്ന പ്രതിഷേധം, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം ജയിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒന്ന്, അത് പലസ്തീന് നേരെയുള്ള ആക്രമണങ്ങളിൽ അടക്കം തീർപ്പുണ്ടാകുമോ എന്നുള്ള
സാധ്യതയാണ് ലോകം മുന്നിൽ കാണുന്നത്. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥിരമായി വരുന്ന പുറത്തു വരുന്ന വാർത്ത, ഈ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്ത് സ്ഥിരമായി പുറത്തു വന്നിരുന്ന വാർത്ത, അത് പലസ്തീന് നേരെ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ആക്രമണം, ഗാസയിലേക്കൊക്കെ നടത്തുന്ന മിസൈലാക്രമണം, സായുധ സാഹചര്യത്തിലുള്ള ആക്രമണം, ആ സാഹചര്യങ്ങളിലെല്ലാം ഇസ്രായേൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ, ആ ഒരു ഇടപെടൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാകും ഇത്തരത്തിൽ നെതന്യാഹുവിന്റെ രാജിയെ തുടർന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ രാജിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇസ്രായേലി ജനത മാത്രമല്ല, തെരുവിൽ പ്രതിഷേധിക്കുന്നവർ മാത്രമല്ല, ലോകത്തിലെ ഒരുപക്ഷെ ലോകത്തിന്റെ ഒരു ചേരി തന്നെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് കാരണം വലതുപക്ഷ ചേരിയാണ്, ഇസ്രായേലിലെ വലതുപക്ഷ ചേരിയാണ് ഇത്തരത്തിൽ നിരന്തരം പലസ്തീന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള പാർട്ടികളല്ല, അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുള്ള പാർട്ടികളല്ല മറ്റു പാർട്ടികൾ. പക്ഷെ നെതന്യാഹുവിന്റെ പാർട്ടി നിരന്തരം അധികാരത്തിൽ തുടരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ആക്രമണവും പലസ്തീന് നേരെയുള്ള ആക്രമണവും തുടരുക തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് തുടരുന്ന പ്രതിഷേധങ്ങൾ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വഴി തെളിക്കുമോ എന്നുള്ള സാധ്യതകളിലേക്കാണ് ലോകം കണ്ണോടിക്കുന്നത്. കീർത്തി, ജുഡീഷ്യൽ വ്യവസ്ഥ പരിഷ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചുവെങ്കിൽ പോലും ഇപ്പോഴും അവിടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണോ മനസ്സിലാക്കേണ്ടത്? അത്രയധികം ജനരോഷം നിലനിൽക്കുന്നു അവിടെ നെതന്യാഹുവിനെതിരെ എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും, അതായത് തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ വേണ്ടി നെതന്യാഹുവിന് നിരന്തരം കഴിഞ്ഞിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പ്രവർത്തന പരിചയമുണ്ട് പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ നെതന്യാഹുവിനും ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ട്. നമുക്കറിയാം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ നേരത്തെ എൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടയാളാണ്, രാജ്യത്തിന്റെ സമരഭടനായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വൈകാരികതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന, രാജ്യത്തിന് വേണ്ടി ത്യജിക്കേണ്ടി വന്ന രക്തസാക്ഷിത്വങ്ങൾ അതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രധാനമന്ത്രി കസേരയിൽ ഇരിപ്പുറപ്പിച്ചത്. പിന്നീട് ഇത്തരം വൈകാരിക ഇടപെടലുകളെ ഏതൊരു വലതുപക്ഷ പാർട്ടിയും ഇന്ത്യയിൽ നരേന്ദ്രമോദി നടത്തുന്നത് പോലെ തന്നെ, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടു പോയതുപോലെ തന്നെ, അത്തരത്തിൽ ഏതൊരു വലതുപക്ഷ പാർട്ടിയും ഇടപെട്ടു പോകുന്നത് പോലെ തന്നെ, ഏതൊരു വലതുപക്ഷ നേതാവും ഇടപെട്ടു പോകുന്നത് പോലെ തന്നെ വൈകാരികതയായിരുന്നു എപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമരായുധം. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകാരികതയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം കസേരയിൽ ഇരിപ്പുറപ്പിക്കാൻ വേണ്ടി മരണം വരെ അധികാരത്തിൽ തുടരാൻ വേണ്ടിയുള്ള ഇടപെടൽ, നിയമപരമായി അതിനെ നിയമമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജുഡീഷ്യറിയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അധികാര സ്ഥാനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇസ്രായേലി ജനത അതിനെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത, എന്നുള്ളതാണ് ഏറ്റവും ശരിയായ കാര്യം. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തെരുവിൽ തുടരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി കൊണ്ട് മാത്രമേ തെരുവിൽ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ തെരുവിലുള്ള ഏകദേശം 10 ലക്ഷത്തോളം മനുഷ്യർ, ഇസ്രായേലി ജനതയുടെ ഒരു വലിയ പരിച്ഛേദം അവിടുത്തെ തെരുവുകളിൽ ഉണ്ട്. ടെല്ലവീവ് അടക്കമുള്ള നഗരങ്ങളിൽ അവിടവിടങ്ങളിലെ തെരുവുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജിക്ക് ശേഷം മാത്രമായിരിക്കും ഈ പ്രതിഷേധങ്ങൾ ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടിയെങ്കിലും സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇസ്രായേലിൽ ഉടലെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ള കാര്യം തീർച്ചയാണ്. കൃത്യം.